നമസ്കാരം. തൃക്കാക്കരയിലെ തോൽവി സിപിഎമ്മിലോ കേരളത്തിലെ ഭരണത്തിലോ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കില്ല. കോൺഗ്രസ് കോട്ടയിൽ സിപിഎം തോറ്റുവെന്ന വിലയിരുത്തലിലേക്ക് അവരെത്തും. സിപിഎമ്മിന് കുറച്ച് വോട്ട് തോൽവിക്കിടയിലും കൂടി. പക്ഷേ 2020 സ്ഥാനാർത്ഥി മത്സരിക്കാതിരുന്നിട്ടും വോട്ട് കുറഞ്ഞത് ബിജെപിക്കാണ്. പിസി ജോർജിനെയും സുരേഷ് ഗോപിയെയും എല്ലാം നിറച്ച് പ്രചാരണം നടത്തിയിട്ടും ഗുണമുണ്ടായില്ല. ബിജെപി ഒറ്റക്കെട്ടാണെന്ന തോന്നലുണ്ടാക്കാൻ ബോധപൂർവമായ ഇടപെടലും ഉണ്ടായി. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവരും തൃക്കാക്കരയിൽ സജീവ സാന്നിധ്യമായി. ക്രൈസ്തവ വോട്ടുകളിലേക്കുള്ള നുഴഞ്ഞുകയറ്റമാണ് ബിജെപി ലക്ഷ്യമിട്ടത്. പക്ഷേ മുതിർന്ന നേതാവായ എ എൻ രാധാകൃഷ്ണൻ കാടടച്ച് പ്രചരണം നടത്തിയിട്ടും വോട്ട് കുറഞ്ഞു. ഇത് ബിജെപി സംസ്ഥാന ഘടകത്തിൽ വരും നാളുകളിൽ വലിയ ചർച്ചയാകും എന്നതിൽ സംശയമില്ല. തൃക്കാക്കരയിൽ ക്രിസംഗികൾ എന്ന് അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളുടെ പിന്തുണ പോലും ബിജെപിക്ക് ഒപ്പമുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും വോട്ടിംഗിൽ ഫലിച്ചില്ല. തൃക്കാക്കര വാമനന്റെ മണ്ണാണ്. എന്നാൽ തൃക്കാക്കരയിലെ വാമനക്ഷേത്രം മറ്റൊരു മണ്ഡലത്തിലും. ഈ വിഷയം ഉൾപ്പെടെ ചർച്ചയാക്കിയാണ് തൃക്കാക്കരയിലെ പ്രചാരണത്തിന് ബിജെപി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എത്തിയത്. രാജഗോപാലിന് ശേഷം നിയമസഭയിലെത്തുന്ന വ്യക്തി താനായിരിക്കുമെന്നും എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു. വോട്ട് വിഹിതം കൂടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇതെല്ലാം. എന്നാൽ പ്രതീക്ഷിച്ച നേട്ടം ബിജെപി ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല, വോട്ടുകൾ കുറയുകയും ചെയ്തു. തൃപ്പൂണിത്തുറയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപി അട്ടിമറി വിജയം നേടി. കൊച്ചിയിലെ കോർപ്പറേഷൻ ഉപതെരഞ്ഞെടുപ്പിലും ജയിച്ചു. ഇതോടെ ബിജെപി ക്യാമ്പ് കൂടുതൽ ആവേശത്തിലായി. ഇതിനിടെയാണ് പിസി ജോർജിന്റെ അനന്തപുരി പ്രസംഗം. പ്രചരണത്തിന്റെ അവസാന നാളിൽ പിസി ജോർജിനെ എത്തിച്ച് ബിജെപി കൂടുതൽ ആവേശത്തിലേക്ക് പ്രചരണം എത്തിച്ചു. എന്നാൽ രാജഗോപാലിന് ശേഷം നിയമസഭയിൽ എത്തുന്ന ബിജെപിക്കാരൻ താനാകുമെന്നും എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു. പക്ഷേ അന്തിമ വോട്ടിംഗിൽ ഇതെല്ലാം വാചകമടി മാത്രമായിരുന്നുവെന്ന് തെളിയുകയും ചെയ്തു. ബിജെപിക്ക് മാത്രം വോട്ട് കുറയുന്നു. മോദി സർക്കാരിന്റെ പേരിൽ വോട്ട് ചോദിച്ചിട്ടും ഇത് സംഭവിച്ചു. ക്രൈസ്തവരെ അനുകൂലമാക്കാനുള്ള ശ്രമങ്ങൾ ഒന്നും തന്നെ വിജയിച്ചുമില്ല. ഇതോടെ ഈ നേതൃത്വത്തിന് കേരളത്തിൽ അത്ഭുതം കാട്ടാനാകുമോ എന്ന സംശയം ബിജെപി കേന്ദ്ര നേതൃത്വത്തിനും ഉണ്ടാവുകയാണ്. ബിജെപിയുടെ വോട്ട് വിഹിതത്തിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ കുറവുണ്ടായി എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2016-2021 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എസ് സജി മത്സരിച്ച മണ്ഡലത്തിൽ ഇത്തവണ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണനാണ് മത്സരിച്ചത്. 2016 നിന്ന് 2021 എത്തിയപ്പോൾ തൃക്കാക്കരയിലെ ബിജെപിയുടെ വോട്ടുകളുടെ എണ്ണത്തിൽ വലിയ കുറവ് സംഭവിച്ചിരുന്നു.